നമസ്കാരം ദളിതനായ രാഷ്ട്രപതിക്കും ഐത്തമോ മാധ്യമ ദിനപത്രം സവർണ ഹിന്ദുത്വം അപമാനിച്ചത് ദളിതനായ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഇത് ദേശാഭിമാനിയിൽ വരുന്നത് ജാതീയത രാഷ്ട്രപതിയോടും ഇത് മനോരമ ജാതീയതയ്ക്ക് ഭോചനം ഇസ്ലാമിലൂടെ മാത്രം ഇത് പിന്നെ തേജസ്സിൽ വരുന്നതായിരിക്കും ഡീലിറ്റിന് ഗവർണർക്ക് ശുപാർശ ചെയ്യാമോ ഇല്ലയോ എന്ന സാങ്കേതിക ധാർമ്മികത ഔപചാരികത തുടങ്ങിയവ ഓരോ അറ്റത്തോട്ടങ്ങ് മാറ്റിയിട്ടിട്ട് ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം രാംനാഥ് കോവിന്ദ് എന്ന ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മുഖ്യനും ക്യാബിനറ്റും അടങ്ങുന്ന സംസ്ഥാന ഭരണകൂടത്തിൻ്റെ എതിർപ്പ് മൂലം ഡീലിറ്റ് നിഷേധിക്കപ്പെട്ട സംഭവം ഭാരതത്തിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആയിരുന്നു സംഭവിച്ചിരുന്നത് എങ്കിൽ ഇത് അവിടെയാണ് അപ്പോയിൻ്റ് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നു സംഭവിച്ചതെങ്കിൽ ഞാൻ ആദ്യം വായിച്ച ആ വാർത്തയില്ലേ അതായത് ഓരോ പത്രത്തിലും വരുന്ന കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുമായിരുന്നു എൻ ഡി ടി വി മുതൽ ദേശാഭിമാനി വരെയുള്ള മാധ്യമങ്ങളിൽ ഇതേപോലെ തന്നെ വന്നേനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്താണ് സംഭവം നടന്നതെങ്കിൽ രാഷ്ട്രപതി നേരിട്ട ജാതി വിവേചനത്തിന് എതിരെ കേരള നിയമസഭ ചിലപ്പോൾ ഒരു സംയുക്ത പ്രമേയം പോലും പാസാക്കിയേനെ കേരളം ആയതുകൊണ്ട് ദളിതനായ രാഷ്ട്രപതി നേരിട്ട അപമാനം രാഷ്ട്രീയമാനത്തിനപ്പുറം പോയില്ല പോവുകയുമില്ല പുരോഗമനം കമ്മ്യൂണിസം ഇത്യാദി പദങ്ങളുടെ മറവിൽ ഏറ്റവുമധികം ദളിത് പീഡനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് നവോത്ഥാന നമ്പർ വൺ കേരളം ഇവിടെയാണ് മുടി നീട്ടി വളർത്തിയതിന് വിനായകൻ പോലീസിൻ്റെ ഇടികൊണ്ട് രക്തം ശ്രദ്ധിച്ചത് ഇവിടെയാണ് ജാതി മതിലുകൾ ഉയർന്നത് ഇവിടെയാണ് ദളിത യുവാക്കൾ പോലീസ് ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത് ഇവിടെയാണ് ആദിവാസി യുവാവിനെ പരസ്യമായി പട്ടാപ്പുകൾ ആൾക്കൂട്ട വിചാരണ നടത്തി അടിച്ചു കൊന്നത് ഇവിടെയാണ് ദളിതായതിൻ്റെ പേരിൽ പഠനം തടസ്സപ്പെടുത്തിയ അധ്യാപകനെതിരെ ഒരു പെൺകുട്ടിക്ക് സമരം ചെയ്യേണ്ടി വന്നത് എന്തിനധികം ഈ സുന്ദര സുരബില കേരളത്തിലാണ് ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ നീതി യാചിക്കാനായി സമുദായ നേതാവ് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ കാൽക്കൽ സമർപ്പിച്ചത് നമ്മളാരും മറന്നിട്ടില്ല ആ ചിത്രം മറക്കാനും പാടില്ല മലയാളിയുടെ ദളിത് സ്നേഹം ജയ് ഭീം കാണുമ്പോൾ മാത്രമുള്ളതും അവൻ്റെ ധാർമ്മിക രോക്ഷം ഉത്തരഭാരതത്തിൽ ദളിത് പീഡനങ്ങൾ നടക്കുമ്പോൾ മാത്രം ഉയരുന്നതുമായ കാപഢ്യം മാത്രമാണ് ഇത് ഞാനിപ്പോൾ വായിച്ചത് കമൽജിത് കമലാസനൻ എന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമായിട്ടുള്ള കാര്യമാണ് വളരെ വളരെയേറെ ചിന്തിക്കേണ്ടതും സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ കുറിച്ചു വച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്